Hello guys, we are here. അപ്പോൾ ഗൈസ് നമ്മൾ നൈഫിഷിനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ടാങ്കിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ടാങ്കിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നൈഫിഷിനെ സെറ്റ് ചെയ്ത ആ ടാങ്കിലെ വെള്ളം തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ വാങ്ങിയ നമ്മളെ ഒരു ഇന്ത്യൻ നൈഫിഷ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് ചിറ്റാല ചിറ്റാല എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നൈഫിഷ് എന്ന് പറഞ്ഞ ഒരു 10 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു ടൈപ്പാണ് ഈ ഒരു ചിറ്റാല ചിറ്റാല എന്ന് പറയുന്നത്. ഈ ചിറ്റാല എന്ന് പറഞ്ഞ ടൈപ്പ് തന്നെ ഒരു 4-5 ടൈപ്പ്സ് ഉണ്ട്. ഒന്ന് നമ്മളെ ഈ ഒരു ചിറ്റാല ചിറ്റാല, പിന്നെ ചിറ്റാല ലോപ്പീസ് ഉണ്ട്, പിന്നെ ചിറ്റാല ഓർണേറ്റ്, അതാണ് നമ്മൾ ഈ ഒരു ക്ലൗൺ നൈഫിഷ്, പിന്നെ റോയൽ നൈഫിഷ്, പിന്നെ എൻ്റെ ആൽബിനോ ടൈപ്പ്, ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെതർ ബാക്കിന് എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളീ ഒരു മോൺസ്റ്റേഴ്സിനൊക്കെ വളർത്തി തുടങ്ങി ഇതിൻ്റെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു മോൺസ്റ്റേഴ്സിൻ്റെ ഒരു മൈൻഡ് വന്നപ്പോൾ ഈ ഒരു ഫെതർ ബാക്കിനെ പറ്റി അറിയാനും അപ്പോൾ ഇതിനെ വളർത്താനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ സെർച്ച് ചെയ്ത്, പക്ഷേ കുറേ കാലം ഇതിനെ സെർച്ച് ചെയ്ത് ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും ഇതിനെ കണ്ടില്ല. അപ്പോൾ ഫൈനലി നമ്മളെ നാട്ടിലുള്ള ഒരു പാണ്ഡോര പെറ്റ് മോൾ എന്ന് പറഞ്ഞ ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇതിനെ കിട്ടി. അപ്പോൾ അവിടുത്തെ പുള്ളി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട്, ജസ്റ്റ് വന്ന് നോക്കി ഇഷ്ടപ്പെടുകയാണ് എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളങ്ങനെ പോയി കണ്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആണ്. കാരണം കുറേ കാലമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഐറ്റം നമ്മളെ മുന്നിൽ തന്നെ കാണുമ്പോൾ എന്തായാലും എടുത്തു പോകുമല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു സൈസും ഉണ്ട്, നല്ലൊരു ബെസ്റ്റ് റേറ്റ് ആണ്, അത്യാവശ്യം നല്ലൊരു ഹെൽത്ത് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളൊരു പേരിനെടുത്ത് ജസ്റ്റ് ഒന്ന് ട്രയല് പോലെ നോക്കാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നൊരു ഐറ്റം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെടുത്തത്. അപ്പോൾ ശരിക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അവിടുത്തെ ഒരു പർച്ചേസ് നിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും, എന്തെങ്കിലും പെറ്റ്സിനെടുക്കാനോ അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ ഫീഡ്, മെഡിസിൻസ്, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു പെറ്റ് ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ജസ്റ്റ് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പെറ്റ്സിനെ അതേപോലെ തന്നെ പെറ്റ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റമൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ലൊരു പെറ്റ് ഷോപ്പ് തന്നെയാണ്. നമ്മളൊരു ചിറ്റാല ചിറ്റാല, അതേപോലെ നമ്മളെ ചിറ്റാല ഓർണേറ്റ്, ഇത് രണ്ടും ചെറിയ സൈസിൽ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ചിറ്റാല ഓർണേറ്റ് അഥവാ നമ്മളെ ക്ലൗൺ ഫെതർ ബാക്കിൻ്റെ ബോഡിയിൽ സ്പോട്സ് ഉണ്ടാവും. നമ്മളീ ഒരു ഇന്ത്യൻ ഫെതർ ബാക്കിന് സ്പോട്സ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റണം, ജസ്റ്റ് പ്ലെയിൻ ആണ്. പിന്നെ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ നമ്മൾ അക്വേറിയം ട്രേഡിലൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാമിങ്ങിനായിട്ടും ഈ ഒരു മീനിനെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഫുഡിൻ്റെ ഒരു പർപ്പസിനായിട്ട്. അത് നമ്മൾ ഈ ഒരു ആസാം പോലുള്ള റീജിയൻസിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഫാമിംഗ് ആയിട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞത്. നമ്മൾ നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 122 cm ആണ്, അഥവാ ഒരു 48 inches ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ അക്വേറിയത്തിലേക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 75 cm, അതായത് 30 inches ഒരു സൈസൊക്കെ കിട്ടും. ഒരു സിൽവർ, ഈ ഒരു ഗ്രേ, ഒരു ബ്ലാക്ക് ടച്ചുള്ള ഒരു കളേഴ്സാണ് ഇവർക്കുള്ളത്. പിന്നെ ഈയൊരു ടൈപ്പ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ലുക്സൊക്കെ മാറുന്നത്. അപ്പോൾ ഈ ഒരു ചിറ്റാല ചിറ്റാല എന്നുള്ള ടൈപ്പ് ഒരു കാണുന്ന പോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. പിന്നെ അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ അവരെ ഡോർസലായിട്ടുള്ള ഭാഗത്ത് ചെറിയൊരു സ്ട്രൈപ്പ് പോലെ വരും, പക്ഷേ ചിലതിനൊക്കെ ഉണ്ടാവും, അത്ര ക്ലിയർ ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരൊരു ലുക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മീനിനെ മറ്റ് മീനുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഇതിന് മുന്നോട്ട് നീന്തുന്ന അതേ സ്പീഡിൽ തന്നെ ബാക്കോട്ട് നീന്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ. ശരിക്കും ഇതിൻ്റെ ഒരു ബോഡി തന്നെയാണ് ഇവരെ ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു മീനാക്കുന്നത്. കാരണം ശരിക്കും ഒരു കത്തിയൊക്കെ പോലത്തെ, ഒരു എസ് മോഡലൊക്കെ കത്തി പോലത്തെ ഒരു ടൈപ്പാണ് ഉള്ളത്. പിന്നെ ഇവരെ ചിറകും ശരിക്കും ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിറകൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ ബോഡീൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു കാർണിവോറസ് ആയിട്ടുള്ളൊരു മീനാണ്. അതുകൊണ്ട് തന്നെ ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ പെല്ലറ്റ് ഒന്നും കഴിക്കില്ല, ചെമ്മീൻ അല്ലെങ്കിൽ ലൈഫ് ഫീഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളും അതുതന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ് ഇവർ കാണുന്നത്. പിന്നെ ഇവരെ ടാങ്ക് മേറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സിൽവർ ഡോളർ ഫിഷ് ഇടാം, അതേപോലെ തന്നെ ജയന്റ് ഗോരാം ഇടാം, പിന്നെ നമ്മളെ ഷാർക്കിൻ്റെ കൂടെ നിന്നോളും. നമ്മളെ ഈ രാസമാള എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഇറിഡിസിൻ ഷാർക്ക്, അതേപോലെ ടിൻഫോയിൽ ബാർബ്, പിന്നെ നമുക്ക് അരോണേൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റും. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ്. അത്യാവശ്യം അഗ്രസീവ് ആണ്, എന്നാലും മറ്റു മീനുകളെ പോയിട്ട് വെറുതെ അറ്റാക്ക് ചെയ്യില്ല. ചെറിയ അവരെ ഫീഡിംഗ് ഉള്ളൊരു
ഫിഷസ് ഒക്കെ ആണെങ്കിൽ ഇവർ കഴിക്കും, അല്ലാണ്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചില സമയത്ത് ഇവരൊരു മൈൻഡൊക്കെ മാറാനുള്ളൊരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു മോൺസ്റ്റർ തന്നെയാണ് ഇവർ, അപ്പോൾ അതും കൂടി നമ്മളൊന്ന് നോക്കണം. അപ്പോൾ കുഴപ്പമില്ലാത്ത നമുക്ക് ടാങ്ക് മെയ്റ്റ്സ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു മീൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്വേറിയം ട്രേഡിൽ ഇവരൊരു അവൈലബിലിറ്റി ഇപ്പം കുറച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഡിമാൻഡ് ഇപ്പോൾ കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫെതർ ബാക്കിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു മീൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു അമോണിയത്തിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, കാരണം ഒരു അമോണിയറ്റ് പെട്ടെന്ന് ഒരു റിയാക്ട് ചെയ്യുന്നൊരു ടൈപ്പ് മീനാണ്. അതുകൊണ്ട് തന്നെ അമോണിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇവർ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മെഡിസിനൊക്കെ ട്രീറ്റ് ചെയ്യുമ്പം ഇവർ സ്കെയിൽലെസ് ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ കോപ്പർ ഇല്ലാത്തൊരു മെഡിസിൻ വേണം ട്രീറ്റ് ചെയ്യാനുള്ളത്. കാരണം ഇവർ കമ്മ്യൂണിറ്റി ഒക്കെ ഇടുമ്പോൾ മറ്റ് മീനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ മെഡിസിൻ വയ്ക്കുമ്പം അതിൽ കോപ്പറിൻ്റെ ഒക്കെ ഒരു കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ഈ മീനും അത് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പർ ഫ്രീ ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവർക്ക് ചെറിയ രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിസീസൊക്കെ കുറവാണ്, ടെമ്പറേച്ചറൊക്കെ ഡൗൺ ആകുമ്പോൾ വൈറ്റ് സ്പോട്ട് കാര്യങ്ങളൊക്കെ വരും, വേറെ സീനൊന്നുമില്ല. പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കൊടുക്കുന്ന ഫീഡിന് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവർ അത്യാവശ്യം ഹാർഡായതുകൊണ്ട് തന്നെ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നോളും. അപ്പോൾ അക്വേറിയത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരു 27 to 30 വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ pH ലെവല് ഒരു 7 to 8 വരെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഫിൽട്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു മീന് അറ്റ്മോസ്ഫിയറിന്ന് ഇടയ്ക്ക് എയർ എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മീന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എയറേഷൻ കൊടുത്തില്ലെങ്കിലും ഒരു സർവൈവ് ചെയ്തുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എയറേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഈ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത ബ്രീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ ഈ നൈഫിഷിൻ്റെ ബ്രീഡിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം മെയിൽ ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീഡിങ് കാര്യങ്ങളൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു നൈഫിഷിനെ പറ്റി പൊതുവെ പറയാനുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് ഇവരെ നമ്മളീ ഒരു ടാങ്കിലേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒന്ന് പിടിച്ചിട്ട് സാവധാനം നമ്മളെ ഈ ഒരു പുറത്തുള്ള മോൺസ്റ്റർ ടാങ്കിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പേര് നമ്മളെ ഓസ്കാറുണ്ട്, ക്യാറ്റ്ഫിഷ് ഉണ്ട്, ചെറിയൊരു ജയൻ്റ് ഗോരാമുണ്ട്, പിന്നെ ഒരു പേര് നമ്മളീ ഒരു സ്നേക്കഡ് ഉണ്ട്, പിന്നെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ മെല്ലെ അതിലേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ കുറച്ച് നൈറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ പ്രോപ്പറായിട്ട് കാണാത്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വന്ന് ഇതിൽ പോയിട്ടുണ്ട്. പിന്നെ പൊതുവെ ഇവർ ഹൈഡിങ് സ്പേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. രാത്രിയാണ് ഇവർ ഫീഡിങ്ങിനൊക്കെ ഇറങ്ങുക. അപ്പോൾ നമുക്ക് അടുത്തതിനും കൂടി റിലീസ് ചെയ്യാം. അപ്പോൾ ഇവനും വലിയ കുഴപ്പമില്ല, ഇവരാണ് കൂടുതൽ കുറച്ച് സൈസ് ഉള്ളത്. എറൗണ്ട് ഒരു 8 to 9 inches സൈസ് ഉണ്ടാവും കേട്ടോ അത്. അപ്പം ഈ ഒരു മീനുകൾ നൈറ്റിൽ ഹണ്ട് ചെയ്യുന്നൊരു ടൈപ്പാണ് നമ്മൾ ക്യാറ്റ്ഫിഷിനെ പോലെ തന്നെ. പിന്നെ ആ ഒരു ടാങ്കിൻ്റെ അകത്ത് നമുക്ക് അത്ര വലിയ ഹൈഡിങ് സ്പേസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നൈറ്റിൽ ഒരു ഫീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ക്യാറ്റ്ഫിഷിന് നൈറ്റിലാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ ഓസ്കാറിനെയും കൂടെ ഒന്ന് കാണാം. നമ്മൾ ഓസ്കാർ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ പെയറായിട്ട് കിടക്കുന്ന ഓസ്കാറാണ് കേട്ടോ. ആൽബിനോ ടൈഗറും അതേപോലെ തന്നെ ഫയർ റെഡുമാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് നമുക്ക് കുറച്ച് ഫീഡ് കൊടുക്കാം. അപ്പോൾ പെല്ലറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഒരു ന്യൂട്രലിൻ്റെ ഒരു 42% പ്രോട്ടീനുള്ള ഒരു പെല്ലറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ആ പെറ്റ് ഷോപ്പിൽ തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അതാ നമ്മൾ ഫീഡ് കൊടുക്കുകയാണ്. പൊതുവെ നമ്മൾ ചെമ്മീനും പെല്ലറ്റൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കളറേഷനും മാർക്കിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പെല്ലറ്റ് നമുക്ക് പുറത്തുള്ള ഒരു ടാങ്കിലേക്ക് കൂടി ഇടാം. കാരണം എന്താ വെച്ചാൽ അതിനകത്തും പെല്ലറ്റ് നിന്ന ടീമുണ്ട്. നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് അതേപോലെ തന്നെ ഓസ്കാറൊക്കെ പെല്ലറ്റ് കഴിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സാവധാനം നോക്കണം. പുറത്തായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അത് എടുക്കാനുള്ളൊരു മടിയാണ്. ലൈഫ് ഫീഡാണ് പെട്ടെന്ന് കഴിക്കും, പെല്ലറ്റാണെങ്കിൽ കുറച്ച് മടിയാണ്. അപ്പോൾ ആദ്യം തന്നെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് വന്നിട്ട് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വന്ന് കഴിച്ചോളും. പിന്നെ ഇടയ്ക്ക് നമ്മളെ ഈ ഒരു ക്യാറ്റ്ഫിഷ് റെട്ടയിലും കൂടി ഈ ഒരു പെല്ലറ്റ് എടുക്കുന്നത് കാണാറുണ്ട്. ചില സമയത്ത് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മളെ ഫ്ലവറോണ് പുതിയ വാങ്ങിയതും അതിലും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ലുക്ക് നമ്മൾ അടുത്ത വീഡിയോ കാണിച്ചിട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നാൽ ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നീട് കാണാം. അതിലേക്കും ബൈ.